കുന്നംകുളത്തെ വിലക്കുറവിന്റെ ഏറ്റവും വലിയ വസ്ത്രശേഖരം കൽപ്പക ബിൽഡിംഗ്സ് സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരപ്രതി അനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡിഎഫ്ഐ റീസൈക്കിൾ കേരള ക്യാമ്പയിൻ നടത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ക്യാമ്പയിൻ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന റീസൈക്കിൾ കേരള എന്ന ക്യാമ്പയിൻ്റെ കോലളമ്പ് മേഖലാതല ഉദ്ഘാടനം രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠഭാഷ പുരസ്കാരം നേടിയ പ്രമുഖ സാഹിത്യകാരൻ ചാത്തനാത്ത് അച്യുതനുണ്ണി മാഷിൽ നിന്നും പഴയ പത്രങ്ങളും മാസികകളും ഡിവൈഎഫ്ഐ എടപ്പാൾ ബ്ലോക്ക് സെക്രട്ടറി ബി ജി ശ്രീജിത്തിന് നൽകി നിർവഹിച്ചു. ഇത് നമ്മുടെ ഒരു കടമയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മളാലാവുന്നത് എല്ലാവരും ചെയ്താൽ അത് പിന്നീട് പല തുള്ളി പെരുവെള്ളം എന്ന മട്ടിൽ ഒരു വലിയ ഒരു സംഗതിയായിട്ട് മാറും. നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആവുന്ന സംഭാവന ചെയ്യണം. അത് മുഖ്യമന്ത്രി ഒരു പ്രതീകമാണ്, നമ്മളുടെയൊക്കെ ഒരു പ്രതീകമാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുടെ എത്രയോ സഹോദരന്മാരെ സഹോദരിമാരെ വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമ്മളാവുന്ന സഹായം നമ്മൾ ചെയ്യണ്ടേ. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ബിജോയ്, മുനീർ ചുള്ളിക്കൽ, നൌഷാദ് കോലളമ്പ്, ഭൂപേഷ്, റമീസ്, ശ്രീജേഷ്, ഉവൈസ്, സജീവ്, അഭിലാഷ് എന്നിവർ പങ്കാളികളായി. എൻ സി ബി ന്യൂസ്, എടപ്പാൾ.